ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അലക്സാണ്ടറിൻ്റെ മൈലേ ടെസ്റ്റാണ്. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് ഒരു മൈലേ ടെസ്റ്റ് ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് ഇത് നമ്മളിപ്പം നമ്മുടെ ഓഡോമീറ്റർ നോക്കിയിട്ട് ഇപ്പോൾ വണ്ടി ഇപ്പോൾ കറണ്ട് ഇത് റിസർവിലാണ്. റിസർവ് കഴിഞ്ഞ് എനിക്കിന്ന് 1 കിലോമീറ്ററാണ്, 700 മീറ്ററാണ് റിസർവ് കഴിഞ്ഞ് ഓടിയിട്ടുള്ളത്. ഇപ്പം ഇതിനെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇപ്പം സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഞാനിത് പണ്ട് ഇതിൻ്റെ അവിടെ ചെക്ക് ചെയ്യാം. എൻ്റെ ഇത് ശരിയാണെങ്കിൽ 20-25 ആണ് ഈ ഒരു ഫ്ലൂട്ടിൻ്റെ സൗണ്ടിൽ. ഇതിൻ്റെ കറക്റ്റ് ഒരു മൈലേജ് 20-30 ആണെന്ന് തോന്നുന്നു മാക്സിമം. ഞാൻ മറ്റേ സൗണ്ട് കുറച്ച് ഒരു മഫ്ലർ ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് 40 സംതിങ് ഇതിൻ്റെ മേളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇത് ആക്യുറേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാവുന്നത്. കറക്റ്റ് 1 ലിറ്റർ പെട്രോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബോട്ടിലിൽ. ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ ജസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റാർട്ടാക്കി ഇതിൻ്റെ ഓഡോമീറ്റർ കാണിച്ചു തരും. അപ്പോൾ ഇത് ഞാനിവിടെ എപ്പം വണ്ടി റിസർവ് പിന്നെയും ഈ 1 ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ റിസർവ് എപ്പോൾ ആവുന്നു, അപ്പോൾ ഇതിൻ്റെ പിന്നെ ഒരു ആ റിസർവ് ആവുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ട് ഒരു കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 1990-ലെ അലക്സാണ്ടറാണ്, പഴയ മോഡൽ. പഴയ മോഡൽ എന്ന് പറഞ്ഞാൽ 90 വരെയാണെന്ന് തോന്നുന്നു ജപ്പാൻ എഞ്ചിൻ. ബാക്കി പിന്നെ തൊട്ട് ഇന്ത്യൻ പ്രൊഡക്ഷൻ ആയിരുന്നു തോന്നുന്നു. അപ്പം ഇതിൻ്റെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ 1 ലിറ്റർ ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്ററാണ് എടുത്തു വെച്ചിരിക്കുന്നത് പെട്രോള്. സോ ബോട്ടിലെടുത്ത് മാറ്റി ചെയ്യാം. സോ 1 ലിറ്റർ പെട്രോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി ഇന്ന് ഓണാക്കിയിട്ടില്ല, ഇത് ജസ്റ്റ് ഓണാക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഓണാക്കിയിട്ടില്ല. നേരെ നമുക്ക് ഇത്ര റിസർവിലായിരുന്നു, ഇത് ഓണിലേക്ക് വെക്കാം. റിസർവ് കഴിഞ്ഞിട്ട് ഓണാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അധികം റവ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഇതിൻ്റെ ഇവിടെ സ്പീഡോമീറ്റർ നമുക്ക് കാണുന്നത് 570.7 ആണ്. അപ്പം ഇപ്പോൾ റിസർവ് കഴിഞ്ഞിട്ട് ഒരു 700 മീറ്റർ ഓടിയായിരുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്, നമുക്കിപ്പോൾ ജസ്റ്റ് ഇത് 570 എന്നും പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇവിടെ 700 മീറ്ററും കൂടെ ആഡ് ചെയ്താൽ മതി. ഇതപ്പോൾ പിന്നെ എപ്പം റിസർവ് ആവുന്നു അപ്പോൾ ഒരു 700 മീറ്റർ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മതി, അപ്പോൾ ഇതിൻ്റെ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ ഇത് ഇനി റിസർവ് ആകുന്ന സമയത്ത് എത്ര ഒന്ന് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. ഇത് അധികം റിവ്യൂ ചെയ്ത് നമുക്ക് ഉള്ള പെട്രോൾ കളയേണ്ട. ഇത് ടോട്ടലി ഒരു സിറ്റി റൈഡൊന്നും അല്ല, ജസ്റ്റ് നോർമൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോയുടെ ഔട്ടൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ജസ്റ്റ് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു പോകുന്നതിൻ്റെ ഒരു വീഡിയോ എന്നത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വെറും ബോറിംഗ് ആയിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രമേ കാണുകയുള്ളൂ. ഇപ്പോൾ പലവരും അറിയില്ല ഇപ്പോൾ ഇനി ഞാൻ ഓടിച്ചിട്ടാണോ ഇത് കാൽക്കുലേറ്റ് ചെയ്തെന്ന് അറിയാത്തത്. കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടാവില്ല, കണ്ടിന്യൂസ് വീഡിയോ ചിലപ്പോൾ ഒരു ഭയങ്കര ലോങ് ആയിപ്പോവും. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഒന്നും ആവശ്യം നമുക്കില്ല. സോ ഇപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഇത് ചെയ്തിട്ട് ഇനി കാണിക്കാനാണ്. ാണ് ഇതാണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഇത്രയും കിലോമീറ്ററാണ് എൻ്റെ വണ്ടി. ഇപ്പം നമ്മൾ 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചതിൻ്റെ നേരത്തെ കിലോമീറ്റർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യാം. സോ അപ്പോൾ ഇതിൻ്റെ മൈലേജ് നമ്മൾ നോക്കിയതുപോലെ 600ഉം പിന്നെ 200 മീറ്ററോടാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അതായത് നേരത്തെ 570.7 ആണ് നമ്മൾ നിർത്തിയത്.
അതെന്ന് പറയാൻ നേരത്തെ ആ 700 മീറ്റർ റിസർവ് ആയി കഴിഞ്ഞാൽ 700 മീറ്റർ ഓടിക്കഴിഞ്ഞിട്ടാണ് 1 ലിറ്റർ പെട്രോൾ നമ്മൾ ഒഴിച്ചത്. സോ അപ്പം വരുമ്പം 570 നിന്ന് 600ലേക്ക് 30 കിലോമീറ്ററും പിന്നെ 200 മീറ്റർ ഓടി, 200 പിന്നെ 250 മീറ്ററോളം ഓടിയിട്ടുണ്ട്. സോ നേരത്തെ 700 മീറ്റർ നേരത്തെ റിസർവ് ആയി കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത നേരത്തിൻ്റെ മൈലേജ് വരുന്നത് 31 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. അത് ഈ ഒരു ലൗഡായിട്ടുള്ള എക്സോസ്റ്റ് ആയതുകൊണ്ടാണ്, കാരണം ഇതിൻ്റെ മഫ്ലറ് വന്നത് ഇരുമ്പിൻ്റെ ആണ്, അയൺ ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര മൈലേജ് കുറവ്. ഇനി എനിക്ക് ഞാൻ നേരത്തെ കേട്ടപ്പോൾ എനിക്ക് ഈ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് വീഡിയോ ഇല്ലയെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെങ്കിൽ പോലും ഇതാണ് ഇതിൽ എനിക്ക് പറ്റാമെന്നില്ല. എന്നെക്കൊണ്ട് ഞാൻ നോക്കിയത് വെച്ച് എനിക്ക് കിട്ടിയൊരു മൈലേജ് എന്നാണ് 31 ആണ്. കാര്യം ഇത് നോർമൽ ഒരു ലോക്കൽ ഓട്ടമാണ്, ഡേ ടു ഡേ ലൈഫ് എന്നുള്ള ഒരു സ്കീമിലാണിത്. അല്ല, ഒരിക്കലും ഇത് സാധാരണ മൈലേജ് ടെസ്റ്റൊക്കെ നടത്തുന്നത് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ഹൈവേ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് റൂട്ട് ആയിരിക്കും. പക്ഷേ ഞാൻ ഉള്ള ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നിർത്തി സ്റ്റോപ്പാക്കി അങ്ങനെയുള്ള കുറേ ഇതാണ് ഈ ഒരു മൈലേജ് ടെസ്റ്റിൽ ഉദ്ദേശിച്ചത്. സാധാരണ നോർമൽ രാവിലെ എടുക്കാൻ നേരത്തെ റിവ്യൂ, കാരണം ഇത് 8 ദിവസം കൊണ്ട് എനിക്ക് ഓടിച്ചെടുക്കാൻ ഈ ലോക്ക്ഡൗൺ സീസണിൽ ഇത് പറ്റാത്തത് കാരണം നോർമൽ ലോക്കൽ ഓട്ടത്തിന് ഉദ്ദേശിച്ചപ്പോൾ ഓണാക്കി നിൽക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ വണ്ടി ഓണാക്കിയിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരിക്കും. എനിവേ, ഇതൊക്കെയാണ് എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു മൈലേജിൻ്റെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു നോർമൽ നല്ലൊരു മൈലേജാണ്. ഇപ്പം എനിക്ക് ഇപ്പോൾ ഇതിൽ കൂടുതൽ മൈലേജ് വേണമെങ്കിൽ എൻ്റെ ഒരു അഡീഷണൽ മഫ്ലർ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ഫ്ലൂട്ട് ഇരിപ്പുണ്ട്, അത് ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതി, സൗണ്ട് ഇച്ചാൽ കുറയുന്നേ ഉള്ളൂ. എനിവേ, ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള വീഡിയോകൾക്ക് ആയിട്ട് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും സജഷൻസോ കമൻറ്റ്സ് എല്ലാം ഈ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.